അതായത് ആ അടർന്നു വീണ മണ്ണിനൊപ്പം ഈ ടാങ്കറും ആ സ്ഥലത്ത്, അതായത് ഈ റോഡിനോടും അതുപോലെ തന്നെ പുഴയോടും ചേർന്ന് ഇപ്പോൾ ആ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ടാങ്കർ പതിച്ചിട്ടുണ്ട് എന്നതാണ് സംശയം. അതനുസരിച്ചുള്ള ഒരു സിഗ്നലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ രാത്രിയിലും തെരച്ചിൽ തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് കരസേനയിൽ നിന്ന്, അവരുടെ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. അവിടേക്ക് ഇപ്പോൾ ഈ നാവികസേനയുടെ ടീം അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം, ഔദ്യോഗികമായ അറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഡിങ്കി ബോട്ടുകളിൽ അവരവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം അകലെയാണ് അവരിപ്പോൾ നിലവിലുള്ളത്. അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ അവരെത്തും. അവരുടെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ളവർ അവിടെ ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് മുങ്ങി പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കരസേനയുടെ സംഘവും അവർക്കൊപ്പം തന്നെ ഇവിടേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അല്പസമയം മുമ്പ് വലിയ കനത്ത ശക്തമായ മഴ പ്രദേശത്ത് പെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥലത്തേക്ക്, ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയാതെ വന്നത്. അതേ തുടർന്ന് ഒരല്പസമയം, ഏതാണ്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഈ തെരച്ചിൽ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. കാരണം അത്രമേൽ ശക്തമായ, അത്രമേൽ വലിയ മഴ പെയ്തിരുന്നു. ആ സമയത്ത് പുഴയിലെ ഒഴുക്കും ശക്തമായി. ഇതേ തുടർന്നാണ് തൽക്കാലത്തേക്ക് അത് ഈ തെരച്ചിൽ മണ്ണ് മാന്തുന്നത് നിർത്തിവെക്കുകയും അതുപോലെ തന്നെ ഈ നാവികസേനയുടെ ടീം ഇവിടെ നിന്ന്. ശരി ശരി സുനിൽ, കൂടുതൽ വിവരങ്ങൾ എടുക്കുക. നിർണായകമെന്ന് കരുതാവുന്ന ഒരു പുരോഗതി ഇപ്പോൾ തെരച്ചിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഗംഗാവലി പുഴയിൽ, അതായത് ഈ മലയിടിഞ്ഞ് മൺകൂനയായി കിടക്കുന്ന ഭാഗത്ത് നദിയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ ഈ സോണാറിന് ലഭിച്ചിരിക്കുന്നു. ഒരു ട്രക്കിൻ്റേതെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ളൊരു സിഗ്നലാണ് ലഭിച്ചത് എന്ന് നേവി പറയുന്നുണ്ട്. അവിടെ ഈ ബൂം എക്സ്കലേറ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ മണ്ണിനടിയിൽ നമ്മൾ സംശയിക്കുന്ന രീതിയിൽ എന്താണുള്ളത്? അത് ട്രക്കാണോ, അത് നമ്മൾ തിരയുന്ന അർജുൻ്റെ ലോറിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇനിയും സമയമെടുക്കും എന്നുള്ളതാണ്.